ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ദീപാവലിക്ക് ചെറിയൊരു പലഹാരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്ക ലഡു ആണ്, ചക്ക വിളയിച്ചത് കൊണ്ട് ചക്ക ലഡു. അപ്പോൾ നമുക്ക് അത് ഏതാ എന്താന്നൊക്കെ ഒന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. നെയ്യ് ഒന്ന് ചൂടായ ശേഷം അതിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. ഇതാ നെയ്യ് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് അതിൽ കാഷ്നട്ട് ഇട്ടാം. കാഷ്നട്ട് ഒന്ന് വറുത്ത ശേഷം നമുക്ക് കിസ്മിസും കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ രണ്ടും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവൽ വറുത്തെടുക്കാം. അവൽ വറുത്ത ശേഷം അതിൽ നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ 1/2 കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. ഇതാ നമ്മൾ അവൽ റെഡിയായി. ഇനി അതിലേക്ക് റവ ചേർക്കുകയാണ്. റവയൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതിൽ ചേർക്കാൻ പോണ ചക്ക നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ചതാണ്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഇടുന്നതാണ്. അപ്പോൾ എന്താ ചക്ക വിളയിച്ചത് ചേർക്കാൻ സമയമായി. നമുക്ക് ഇനി അത് ചേർത്ത് കൊടുക്കാം. ഈ ചക്ക വിളയിച്ചതിൽ നമ്മൾ നെയ്യ് ഓൾറെഡി ചേർത്തതുകൊണ്ടാണ് ഇതിലിപ്പം നെയ്യിൻ്റെ അളവ് കുറച്ചത്. ഇനി നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം. ഇതൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. വെല്ലം കൂടി, നമ്മളെ മധുരത്തിന് വെല്ലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വെല്ലം ഉരുക്കി വെച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചക്കയിൽ മധുരം ഉണ്ട്, അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ വെല്ലം എടുക്കേണ്ടത്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെല്ലം എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതൊന്ന് വിട്ട് പാനൊന്ന് വിട്ട് വരണം. ഇതെല്ലാം ഈ കൂട്ടെല്ലാം പാനൊന്ന് വിട്ട് വരും വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ ലഡുവിൻ്റെ പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എള്ളും കൂടി, വെള്ള എള്ള് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് എല്ലാവരും നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വിടാം, നമുക്ക് കാത്തിരിക്കാം. അതിന് ശേഷം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ചൂട് വിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി, ചെറുതായിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ ദീപാവലിക്ക് 4 കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 കൂട്ടം പലഹാരമാണ് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മളെ ബിസൻ ബർഫി ആണ്, പിന്നെ കടലപ്പൊടി കൊണ്ട് ലഡു ഉണ്ടാക്കി, അതുപോലെ കോക്കനട്ട് ലഡു ഉണ്ടാക്കി, ഇപ്പം ചക്ക ലഡു ഉണ്ടാക്കി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം.